സാഹസികതയും ആത്മകഥയും തേടുന്നവരെ ഒരുപോലെ ആകർഷിക്കുന്ന ഹിമാലയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൈലാസ പർവ്വതം നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം തന്നെ പടച്ചുവിടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് എണ്ണമറ്റ കുറേ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. വിചിത്ര യാത്രയിലൂടെ ഇന്ന് നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്നത് ചരിത്രപ്രധാനമായ കൈലാസ പർവ്വതത്തിനെക്കുറിച്ചുള്ള ചില നിഗൂഢമായ സംഭവങ്ങളാണ്. ശിവന്റെ കൈലാസത്തിലെ ഒരു അത്ഭുതകരമായ പ്രസ്തുത എന്ന് പറയുന്നത് പർവ്വതത്തിലെ വായു ദ്രുതഗതിയിലുള്ള വാർദ്ധക്യ പ്രക്രിയക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. സൈബീരിയയിൽ നിന്നുള്ള ഒരു കൂട്ടം പർവ്വതാരോഹകർ പർവ്വതത്തിൻ്റെ ഒരു വശത്തുള്ള ഒരു നിരോധിത രേഖ മുറിച്ചു കടക്കുന്നതിന് ശേഷം വളരെ പെട്ടെന്ന് വാർദ്ധക്യം അനുഭവിക്കുന്നതിൻ്റെ ഒരു സംഭവം വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇവർക്ക് പെട്ടെന്ന് പ്രായമേറുകയും താമസിക്കാതെ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രക്കിംഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ തീർത്ഥാടകരോ ട്രക്കിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുണ്യസ്ഥലം വിട്ടതിന് ശേഷമോ അവരുടെ നഖങ്ങളും മുടിയും പെട്ടെന്ന് വളരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഏകദേശം ഒരു രണ്ടാഴ്ചയുടെ വളർച്ചയാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത്. ഇതുവരെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു നിഗൂഢതയായി ഇന്നും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈലാസത്തിലേക്കുള്ള പരിവേഷണം എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവലിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 2000 ആണ്ടിലും ഇതുവരെ ആരും കീഴടക്കാത്ത ഒരു കൊടുമുടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏവർക്കും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ കൈലാസമാണ് ആ കൊടുമുടി. നാളിതുവരെ ധീരരായ പല പർവ്വതാരോഹകരും കൈലാസ കൊടുമുടി കീഴടക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആർക്കും ശിവന്റെ വാസസ്ഥലം കീഴടക്കുവാൻ സാധിച്ചിട്ടില്ല. 1933-ലും 1936-ലും എവറസ്റ്റിലേക്കുള്ള 2 പരിവേഷണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ കമാൻഡറും സിവിൽ സെർവൻറ്റും ആയിരുന്നു ഹ്യൂ റട്ട്ലെഡ്ജ്. ഇദ്ദേഹം 1926-ൽ കൈലാസം കീഴടക്കുവാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പരിവേഷണവേളയിൽ ഇദ്ദേഹം പർവ്വതത്തിൻ്റെ വടക്കു ഭാഗം പഠിക്കുന്നു. അത് 6000 അടി, അതായത് 1800 മീറ്റർ ഉയരമുള്ളതും തികച്ചും കയറാൻ പറ്റാത്തതുമാണെന്ന് അദ്ദേഹം കണക്കാക്കുന്നു. വടക്കു കിഴക്കൻ ഭാഗത്തിലൂടെ പർവ്വതത്തിലേക്ക് കയറുന്നതിനെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ആ കർത്തവ്യം പൂർത്തിയാക്കുവാനുള്ള സമയം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നത് കേണൽ വിൽസണും പിന്നെ സത്താൻ എന്നു പേരുള്ള ഒരു ഷേർപ്പയുമായിരുന്നു. പർവ്വതത്തിൻ്റെ തെക്ക് കിഴക്കൻ വശം ഇവർ പഠിക്കുന്നു. സത്താൻ വിൽസണോട് പറയുന്നുണ്ട്, സാഹിബ്, നമ്മൾക്ക് ഈ പാതയിലൂടെ ആ പർവ്വതത്തിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. സത്താൻ പറയുന്നത് ശരിയാണെന്ന് വിൽസണും തോന്നുന്നുണ്ട്. അങ്ങനെ അവർ പർവ്വതത്തിൻ്റെ ആ വശത്തിലൂടെ ട്രെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നു. മഞ്ഞുവീഴ്ച ശക്തമാകുകയും പിന്നെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ കാരണം അവർ ട്രക്കിംഗ് ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 2001-ൽ ഒരു സ്പാനിഷ് ടീമിന് കൊടുമുടി കീഴടക്കുവാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ ഉയരുന്നു. ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. ഉടൻ തന്നെ ചൈനീസ് അധികാരികൾ ഈ റിപ്പോർട്ടുകളെ നിഷേധിക്കുകയും കൈലാസത്തിലേക്കുള്ള എല്ലാവിധ പരിവേഷണ ശ്രമങ്ങളും കർശനമായി നിരോധിച്ചിട്ടുള്ളതായി പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ നടത്തുന്ന ഗഹനമായ ഗവേഷണം അനുസരിച്ച് കൈലാസ പർവ്വതം മറ്റു പർവ്വതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. വളരെ പ്രഗത്ഭരായ ഈ സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ കൈലാസ പർവ്വതത്തിൻ്റെ ആകൃതി സിമെട്രിക്കലാണ്. അതായത് അതിന് സ്വാഭാവികമായി രൂപം കൊണ്ട ഒരു പർവ്വതത്തിൻ്റെ രൂപമല്ല ഉള്ളത്. പർവ്വതത്തിൻ്റെ വശങ്ങൾ കുത്തനെ 100 കണക്കിനടിയോളം താഴേക്ക് വീഴുന്നു. കൽപ്പാളികൾ കൊണ്ട് നിറഞ്ഞ പർവ്വതത്തിൽ വ്യക്തമായ വിഭജന രേഖകൾ കാണുന്നുണ്ട്. ഇത് പർവ്വതം മുഴുവനും ഭീമാകാരമായ കൈകളാൽ നിർമ്മിച്ചതാണ് എന്നൊരു തോന്നൽ തന്നെ ഉണ്ടാക്കുന്നു. ഏത് കോണിൽ നിന്നും നോക്കിയാലും ഇത് പ്രകൃതിദത്തമായ ഒരു പർവ്വതത്തെ പോലെ തോന്നുന്നില്ല. പുരാതന കാലത്ത് മനുഷ്യൻ നിർമ്മിച്ച ഒരു പിരമിഡാണ് കൈലാസ പർവ്വതം എന്നായിരുന്നു ഈ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കൈലാസം ഭൂമിയുടെ അച്ചുതണ്ടാണ് എന്നാണ്, അതായത് ഭൂമിയുടെ ആക്സിസ് എന്നാണ്. കൈലാസം ലോകത്തിൻ്റെ കേന്ദ്രമാണെന്നും ലോകമെമ്പാടുമുള്ള ചരിത്രപ്രധാനമായ മറ്റ് സ്മാരകങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ നോക്കിയാൽ ഇംഗ്ലണ്ടിലെ ചരിത്രപ്രധാനമായ സ്റ്റോൺഹെഡ്ജിൽ നിന്നും നോർത്ത് പോളിൽ നിന്നും കൈലാസത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് 6666 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ കൈലാസത്തിൻ്റെ സൗത്ത് പോളിൽ നിന്നുള്ള ദൂരമാകട്ടെ 13332 കിലോമീറ്ററും. ഇത് കൈലാസത്തിൻ്റെ നോർത്ത് പോളിൽ നിന്നും സ്റ്റോൺഹെഡ്ജിൽ നിന്നുമുള്ള ദൂരത്തിൻ്റെ കൃത്യം ഇരട്ടിയാകുന്നു. കൈലാസ പർവ്വതത്തിലൂടെയുള്ള നമ്മളുടെ യാത്ര അവസാനിക്കുമ്പോൾ
അതിൻ്റെ നിഗൂഢതകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും അതിൻ്റെ ആത്മീയത നമ്മളെ മനസ്സിനെ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പവിത്രമായ പർവ്വതത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ എന്നും പ്രതിധ്വനിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു, ബൈ.